ചിന്തിക്കാൻ പോകുന്നു. പരിശുദ്ധ കന്യകാമറിയത്തെ കുറിച്ചും ജപമാല ഭക്തിയെ കുറിച്ചും ഏതാണ് ചില വാക്കുകൾ? പരിശുദ്ധ മറിയം നമ്മുടെ ഓരോരുത്തരുടെയും അമ്മയാണ്. ലോകരക്ഷണനായി ജനിച്ച ഈശോയുടെ അമ്മയാണ്, എൻ്റെ അമ്മയാണ്. സഹനത്തിൻ്റെയും അനുസരണത്തിൻ്റെയും ഉത്തമ മാതൃക. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ നിമിഷം മുതൽ ദേവമാതാവായി മറിയ പരിശുദ്ധ കന്യക മറിയം അവിടുന്ന് എത്ര വേദന സഹിച്ചെന്നറിയാമോ? സ്വന്തം മകന്റെ കുരിശുമരണം കാണാനിടയായ ഒരമ്മ, അവിടുന്ന് ദൈവമാതാവാണ്, അവിടുന്ന് രക്ഷകനായി ജനിച്ച ഈശോയുടെ അമ്മയാണ്, എൻ്റെ അമ്മയാണ്, എൻ്റെ രക്ഷകയാണ്. ആകുലതകളും ഇല്ലായ്മകളും കണ്ടറിഞ്ഞ് എന്നെ സഹായിക്കുന്ന പരിശുദ്ധ അമ്മ, ഈശോയിലൂടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനും മാതാവിന് കഴിയും. അതിനുവേണ്ടി നമുക്ക് പരിശുദ്ധ മാതാവിനെ കൂട്ടുപിടിക്കാം. ഒക്ടോബർ മാസം ജപമാല ഭക്തിയുടെ മാസമാണെന്ന് നമുക്കറിയാമല്ലോ. ഈ അവസരത്തിൽ ഫ്രാൻസിൽ ഒരു സംഭവം നടന്നു. ഒരു സംഘം വിദ്യാർത്ഥികൾ വിനോദയാത്രയ്ക്കായി പോവുകയായിരുന്നു. അവരോടൊപ്പം ഒരു വൃദ്ധനും ഉണ്ടായിരുന്നു. ആ വൃദ്ധൻ കുറച്ചു കഴിഞ്ഞപ്പോൾ ജപമാല ജപിക്കാൻ തുടങ്ങി. അപ്പോൾ ആ കുട്ടികൾ അദ്ദേഹത്തെ പരിഹസിച്ചു. അദ്ദേഹത്തെ പരിഹസിച്ചപ്പോൾ അദ്ദേഹം വീണ്ടും ശക്തമായി ജപമാല ജപിക്കുക തന്നെ ചെയ്തു. കുറച്ചു കഴിഞ്ഞപ്പോൾ കുട്ടികൾ ഫ്രഞ്ച് അനുഷേധ നേതാവായ വിക്ടർ ഹ്യൂഗോയെ കുറിച്ച് പറയാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ഗുണങ്ങൾ ഓരോന്നോരോന്നായി പറഞ്ഞു. അതിനുശേഷം ആ വൃദ്ധൻ പറഞ്ഞു, നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു ഗുണം പറയാൻ മറന്നുപോയി. എന്താണത്? നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഒരു യഥാർത്ഥ മരിയ ഭക്തൻ കൂടിയായിരുന്നു. എന്താണതിന് തെളിവ്? കുട്ടികൾ ചോദിച്ചു. വൃദ്ധൻ പറഞ്ഞു, നിങ്ങളുടെ മുമ്പിൽ വെച്ച് ജപമാല ജപിച്ച ഞാൻ ഇനി വേറെ തെളിവ് വല്ലത് നൽകണമോ? അതെ, ജപമാല നമ്മെ സംരക്ഷിക്കുവാനും തിന്മയെ ചെറുക്കുവാനും നമ്മെ സഹായിക്കും. സാത്താനെ അതിജീവിക്കാനുള്ള ബലമാണ് ജപമാല. നമ്മുടെ കുടുംബങ്ങളെ സാത്താന്റെ കെണികളിൽ നിന്നും രക്ഷപ്പെടുത്താൻ ദിനംപ്രതി ജപമാല ചൊല്ലി ചൊല്ലി പ്രാർത്ഥിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങളേവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഈ പ്രോഗ്രാമിനെ സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനായി ബെൽ ബട്ടൺ അമർത്തുക.